പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. സീപ്പേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പൊയാറ. ഇന്ന് മാർച്ച് 2 ബുധനാഴ്ച. കോവിഡിനെ വകഞ്ഞു മാറ്റി ജീവിതത്തിന്റെ പുതിയ താളങ്ങളിലേക്ക് ഒമാൻ നടന്നെടുക്കുന്നു. RT-PCR പരിശോധനയടക്കം ഒഴിവാക്കിയുള്ള കോവിഡ് അവലോകന സുപ്രീം കമ്മിറ്റിയുടെ പുതിയ തീരുമാനങ്ങൾ ജീവിതയാത്രയ്ക്ക് കൂടുതൽ വേഗം പകരുമെന്നാണ് കരുതുന്നത്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം മുതൽ ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇൻഡോർ പരിപാടികൾക്ക് നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. ഒപ്പം ഹോട്ടലുകളിലും പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. നേരിട്ട് ക്ലാസുകൾ തുടങ്ങുന്നതോടെ മാർച്ച് 6 മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സജീവമാകും. കോവിഡിനെതിരെ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളാണ് രാജ്യം നടത്തിയത്. ലോക്ഡൌൺ, രാത്രിയാത്രാ വിലക്ക്, രാജ്യാതിർത്തി അടച്ചിടൽ, വാക്സിനേഷൻ ഊർജിതമാക്കൽ തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലം കണ്ടതാണ് കോവിഡ് കേസുകൾ നിയന്ത്രിക്കാൻ സഹായകരമായത്. കഴിഞ്ഞ 2 വർഷമായി സന്തത സഹചാരിയെപ്പോലെ കൊണ്ടുനടന്നിരുന്ന മുഖാവരണം തുറന്ന സ്ഥലങ്ങളിൽ നിർബന്ധമില്ലെന്ന അറിയിപ്പ് വന്നെങ്കിലും മാസ്ക് ഒഴിവാക്കാനാകാതെ ജനങ്ങൾ. ചൊവ്വാഴ്ച മുതൽ സുപ്രീം കമ്മിറ്റിയുടെ ഉത്തരവ് നിലവിൽ വന്നെങ്കിലും ടൌണിലും മാർക്കറ്റിലും ഭൂരിഭാഗം പേരും എത്തിയിരുന്നത് മാസ്ക് അണിഞ്ഞായിരുന്നു. രോഗനിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് മുഖാവരണം ധരിക്കുന്നതെന്ന് പലരും പറഞ്ഞു. തുറന്ന സ്ഥലങ്ങളിൽ മുഖാവരണം ഒഴിവാക്കിയ തീരുമാനത്തിൽ ആഹ്ലാദിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. അന്താരാഷ്ട്ര വിപണിയിൽ ഒമാൻ അസംസ്കൃത എണ്ണ വില ബാരലിന് $100 കടന്നു. ദുബായ് മർക്കന്റൈൻ എക്സ്ചേഞ്ചിൽ മെയ് മാസം വിതരണം ചെയ്യേണ്ട എണ്ണയ്ക്ക് $100.85 ചൊവ്വാഴ്ചയിലെ എണ്ണവില. റഷ്യ ഉക്രൈൻ പ്രതിസന്ധിയാണ് എണ്ണവില കുത്തിനുയരാൻ പ്രധാന കാരണം. കോവിഡ് രോഗവ്യാപനം തടയുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നീക്കിയ സാഹചര്യത്തിൽ ശിവരാത്രി ദിനത്തിൽ മസ്കറ്റിലെ 100 ആണ്ടുകൾ പഴക്കമുള്ള ശിവക്ഷേത്രം തുറക്കാഞ്ഞത് ഭക്തരെ നിരാശരാക്കി. കൂടുതൽ ആളുകൾ എത്താൻ സാഹചര്യമുള്ളതിനാൽ തിരക്ക് നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുമെന്ന് കരുതിയാണ് തുറക്കാതിരുന്നതെന്ന് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ അൽപേഷ് മഹാരാജ് പറഞ്ഞു. മസ്കറ്റിൽ മരിച്ച ഇടുക്കി മൂലമറ്റ സ്വദേശിയായ മലയാളി നഴ്സ് സീൻ അഗസ്റ്റിന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാത്രി ഒമാൻ എയർ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. ആഴ്ചകൾക്ക് മുമ്പാണ് ഹൃദയാഘാതം മൂലം സീൻ അഗസ്റ്റിൻ മരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഒല്ലൂരിലായിരുന്നു താമസം. ആരോഗ്യമന്ത്രാലയത്തിലെ ജീവനക്കാരിയായിരുന്ന ഇവരുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിന് ഒട്ടേറെ നിയമ നടപടികൾ തീർക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലബാർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. 2 വർഷം മുമ്പാണ് ഒമാനിലെ ആരോഗ്യമേഖലയിൽ ഇവർ ജോലിക്കായി എത്തുന്നത്. 16 വയസ്സുള്ള മകളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഭക്ഷണങ്ങളുടെ തനത് രുചികൾ ആസ്വദിക്കാൻ അവസരമൊരുക്കിക്കൊണ്ട് വേൾഡ് ഫുഡ് 22 പ്രഥമ സീസണിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ തുടക്കം കുറിച്ചു. മാർച്ച് 5 വരെ നടക്കുന്ന വാർഷിക ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം ഗിഫ്റ്റ് കൂപ്പണുകൾ നേടുന്നതിനും അവസരമുണ്ട്. ഓൺലൈൻ കുക്കറി മത്സരങ്ങൾ, ഫൺ ആക്ടിവിറ്റികൾ, ഇ റാഫിൽ പ്രൊമോഷനുകൾ എന്നിവയുടെ ഭാഗമാകാനും കഴിയും. മൃഗങ്ങളെയും കാട്ടുപക്ഷികളെയും വേട്ടയാടുന്നത് വർദ്ധിച്ചതോടെ നടപടി ശക്തമാക്കിക്കൊണ്ട് അധികൃതർ. പക്ഷികളെ വേട്ടയാടിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം വടക്കൻ ഷിർക്കി ഗവൺമെന്റിലെ അൽ ഖാബില വിലായത്തിൽ നിരവധി ആളുകളെ പിടികൂടിയിരുന്നു. ഇവർക്കെതിരെ നിയമ നടപടികളും അധികൃതർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ന്യൂ സ്റ്റാർ ക്രിക്കറ്റ് ടീം ഇബ്ര സനേയ ഗ്രൌണ്ടിൽ നടത്തിയ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇബ്ര ബ്ലാസ്റ്റേഴ്സ് ജേതാക്കളായി. ആവേശകരമായ ഫൈനലിൽ ദ റോങ് ഇബ്ര ടീമിനെ 3 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇബ്ര ബ്ലാസ്റ്റേഴ്സ് 15 ഓവറിൽ 129 റൺസാണ് എടുത്തത്. ജൂബിൻ 34 റൺസും ഷഫീഖ് 27 റൺസും നേടി. റോങ് ഇബ്രയ്ക്ക് വേണ്ടി നൈം, മൻസീർ എന്നിവർ 2 വിക്കറ്റ് വീതം സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദ റോങ് ഇബ്രയ്ക്ക് 126 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഹമ്മാദ് 48 റൺസും റാം ROP 35 റൺസും നേടി. ഇബ്ര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജുനൈദ് 13 റൺസ് വഴങ്ങി 3 വിക്കറ്റും ശക്തി 20 റൺസിന് വഴങ്ങി 3 വിക്കറ്റും സ്വന്തമാക്കി. ഫൈനൽ മത്സരത്തിൽ അവസാന ഓവറിൽ 2 വിക്കറ്റ് ബാക്കി നിൽക്കെ 8 റൺസ് ആവശ്യമായിരുന്നു. എന്നാൽ 4 റൺസ് എടുക്കുന്നതിനിടെ റോങ് ഇബ്രയുടെ 2 വിക്കറ്റും നഷ്ടമായി. 34 റൺസും 1 വിക്കറ്റും നേടിയ ഇബ്ര ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ജോബിനാണ് ഫൈനലിലെ താരം. വ്ളോഗറും ആൽബം താരവുമായ കോഴിക്കോട് ബാലുശ്ശേരി കാക്കൂർ പാവണ്ടൂർ അമ്പലപ്പറമ്പിൽ റിഫ ഷെറീഫിനെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദുബായ് ജാഫ്ലിയിലെ താമസ സ്ഥലത്ത് ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് സംശയം. ഭർത്താവ് മെഹനുവിനോടൊപ്പമായിരുന്നു താമസം. ഫെബ്രുവരിയിലാണ് റിഫ ദുബായിലെത്തിയത്. തിങ്കളാഴ്ച രാത്രി വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. റിഫ മെഹനൂസ് എന്ന പേരിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സജീവമായിരുന്നു. ബ്ലോഗിംഗിന് പുറമെ റിഫയും ഭർത്താവും ചേർന്ന് മ്യൂസിക് ആൽബങ്ങളും ചെയ്തിരുന്നു. ഫാഷൻ, ഫുഡ്, യാത്ര തുടങ്ങിയവയായിരുന്നു റിഫ ചെയ്തിരുന്നത്.
ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങളിലുള്ള വിദേശികൾക്ക് യു എയിൽ പ്രവേശിക്കാൻ ഓൺലൈൻ വിസ വേണമെന്ന് അധികൃതർ അറിയിച്ചു. യാത്രയ്ക്ക് മുമ്പേ ഇ വിസ എൻട്രി പെർമിറ്റ് നേടണം. എക്സ്പോ 2020 ദുബായ് പവലിയനുകളുടെ പ്രവർത്തനം രാത്രി 11 വരെ നീട്ടി. ചൊവ്വാഴ്ച മുതൽ സന്ദർശകർക്ക് ഒരു മണിക്കൂർ കൂടുതൽ എക്സ്പോയിൽ ചെലവഴിക്കാം. അബുദാബിയെയും ദുബായിയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന റെയിൽപാളം പൂർത്തിയായി. ദുബായ് ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ഷെയ്ഖ് മക്തും മുഹമ്മദ് അൽ റാഷിദ് അൽ മക്തും അബുദാബി ക്രൌൺ പ്രിൻസ് കോർട്ട് ചെയർമാനും ഇത്തിഹാദ് റെയിൽ ചെയർമാനുമായ ഷെയ്ഖ് തായബ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയൻ എന്നിവർ ചേർന്ന ചരിത്ര നിമിഷത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു. ഇരുവരും ചേർന്നാണ് റെയിൽപാളത്തിന്റെ അവസാന ഭാഗം സ്ഥാപിച്ചത്. കിഴക്കനുക്രൈനിലെ ഹാർവീവ് നഗരത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ റഷ്യയുടെ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കർണാടകയിലെ ഹവേലി ജില്ലയിലെ ചെലഗേരി സ്വദേശി നവീനസ് ജിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ പ്രാദേശിക സമയം 7 മണിക്കായിരുന്നു ഷെല്ലാക്രമണം. ഹർവീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് നവീൻ. ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ ഇന്ത്യൻ എംബസി ചൊവ്വാഴ്ച അടച്ചു. നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉക്രൈനിലെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറ്റി. ഇന്ത്യക്കാരും നഗരത്തിൽ അവശേഷിക്കുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി ഹർഷ് വർദ്ധൻ അറിയിച്ചു. താൽക്കാലിക എംബസി ലിവിയയിൽ പ്രവർത്തിക്കും. അതേസമയം ഉക്രൈനുമായി സമാധാന ചർച്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം ആക്രമണം ഘടിപ്പിച്ചുകൊണ്ട് റഷ്യ. യുദ്ധത്തിന്റെ 6-ാം ദിവസമായ ചൊവ്വാഴ്ച കിഴക്കൻ ഉക്രൈന്റെ പട്ടണങ്ങളിൽ റഷ്യൻ സേന ശക്തമായ ആക്രമണം നടത്തി. തലസ്ഥാനമായ കീവിനടുത്തേക്ക് കൂടുതൽ കവചിത വാഹനങ്ങളും പടക്കോപ്പുകളും എത്തിച്ചു. 64 കിലോമീറ്റർ നീളത്തിൽ റഷ്യൻ കവചിത വാഹനങ്ങൾ കീവിനടുത്ത് നിരന്നുകിടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കീവിലെ ടിവി ടവറിനെതിരെ റഷ്യൻ സേന നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. CPM സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളം മറൈൻ ഡ്രൈവിലെ ബി രാഘവൻ നഗറിൽ ഉജ്ജ്വലമായ തുടക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുതിർന്ന അംഗം ആനത്തലവട്ടം ആനന്ദൻ രാവിലെ 9 മണിക്ക് പതാക ഉയർത്തിയതോടെ സമ്മേളനം ആരംഭിച്ചു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാർട്ടിയും നവകേരള വികസന കാഴ്ചപ്പാടുമെന്ന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചു. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പുനഃസംഘടന തൽക്കാലം നിർത്തിവെച്ചു. TCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നീ സ്ഥാപനങ്ങളിലേക്കുള്ള പട്ടിക KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഏകദേശം തയ്യാറാക്കിയിരുന്നു. ഇത് പ്രഖ്യാപിക്കാനിരിക്കെയാണ് പുനഃസംഘടന പാർട്ടി ഹൈക്കമാൻഡ് തടഞ്ഞത്. ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കെ സുധാകരനെ വിളിച്ചത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയായിരുന്നു. റൊമാനി റിയാലിന 195.10 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺമെന്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 35°C, കുറഞ്ഞ ചൂട് 25°C. Today's gold rate is brought to you by Seepearls Gold and Diamond Jewelry. 30 years of trust. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 23.500 രൂപ. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of Oman. Voice of Oman. Oman News brought to you by Seapearls Gold and Diamond Jewelry. 30 years of trust. Omanil 30 varshathe pravartana parambaryavum vishwasthathayude 916 parishuddhiyumulla Gold and Diamonds Jewelry aanu Seapearls Gold and Diamonds Jewelry. Seapearls Gold and Diamond Jewelry. Seapearls Gold and Diamonds Jewelry. Namaskaram. Seapearls.